ഒറ്റപ്പെട്ടപ്പോഴും വീണുപോയപ്പോഴും ദൈവമെന്ന മന്ത്രം കൈവിടാത്ത ചില മനുഷ്യരുണ്ട്. അവരുടെ തിരിച്ചുവരവുകളും വെട്ടിപ്പിടിച്ച വിജയങ്ങളും പുതിയ പ്രചോദനങ്ങളാണ്. കാഴ്ചകളും സാക്ഷ്യങ്ങളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഏകദേശം 1.5 വയസ്സിലാണ് റെജിയുടെ കുഞ്ഞു കാലുകളുടെ വേഗം വല്ലാതെ കുറഞ്ഞുപോയത്. പെട്ടെന്ന് ഒറ്റപ്പെട്ടുപോയി ആ കുട്ടി. തിരിച്ചറിവുകൾ വന്നത് സാവധാനത്തിലാണ്. കളിയിടങ്ങൾ നഷ്ടമാകുന്നതും പരസഹായമില്ലാതെ ഒന്നിനും കഴിയാത്തതും തന്നെ നയിക്കുന്നത് എവിടേക്കെന്ന് അന്നവൻ അറിഞ്ഞതേയില്ല. 1.5 വയസ്സ് ആ പ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കുന്ന പ്രായമാണ് ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 1.5 വയസ്സ് വരെ ഞാൻ എല്ലാ തുറകളിലും ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ രംഗങ്ങളിൽ ഓടി നടന്ന ഒരു വ്യക്തി. നിർബന്ധ ബുദ്ധിയോടുകൂടി മുതിർന്നവരെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുക, നിർബന്ധ ബുദ്ധിയാലെ അവരോടൊപ്പം പല സ്ഥലങ്ങളിൽ പോകാൻ വെമ്പൽ കൊള്ളുക, ഇതൊക്കെ ഒരു താല്പര്യമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു. പക്ഷെ ഞാൻ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് ക്രമീകൃതമായ രീതിയിൽ മാത്രമാണ് അറിയുന്നത്. ഞാൻ ചില സമയങ്ങളിൽ പോയിക്കൊണ്ടിരുന്നതായ ചില സാധനങ്ങളിൽ എനിക്ക് പോകാൻ പറ്റാതെ വരുന്നു. എൻ്റെ ചില കൂട്ടുകാരെ കാണാതെ വരുന്നു. തീർച്ചയായും അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ദുഃഖം ഉളവാക്കുന്ന സന്ദർഭമാണ്. എന്നാൽ നമ്മുടെ അന്നേരത്തെ ആ പ്രായം എന്ന് പറയുന്നത് എന്തു പറയാനാണ്? നിഷ്കളങ്കമായ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ മനസ്സിനോട് തന്നെ ചിലപ്പോൾ കുറ്റബോധം നമുക്ക് തോന്നുന്നു, എനിക്കിന്ന് അവിടെ എത്താൻ പറ്റുന്നില്ലല്ലോ, അതെന്താണ്? ഒരുപക്ഷെ എൻ്റെ ആ ബുദ്ധിമുട്ട് തന്നെ എനിക്ക് അന്നേരം തന്നെ എനിക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എനിക്കൊരു അറിവ് തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പ്രശ്നം ഏതാണ്ടൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അത് വലിയ ദുഃഖമുളവാക്കുന്നൊരു കാര്യമാണ്. റെജിയുടെ സ്കൂൾ ദിനങ്ങൾ ഒട്ടും സുഖകരമായിരുന്നില്ല. പക്ഷേ പഠിക്കാനുള്ള തീരുമാനം ഉറച്ചതായിരുന്നു. ചേട്ടൻ്റെ തോളും ചാരി വടികുത്തിയാണ് ബാല്യം മുന്നോട്ട് നീങ്ങിയത്. വേഗം കുറവായിരുന്നെങ്കിലും ചുവടുകൾ ഉറച്ചതായിരുന്നു. 1.5 വയസ്സ് പാരലിസായ ഒരു വ്യക്തി, എൻ്റെ അക്ഷരപഠനമെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ തികച്ചും ആഗ്രഹമൊക്കെയുണ്ട്. എന്നാൽ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുട്ടിയുടെ വീട്ടുകാർ, ഞങ്ങൾ വീട്ടുകാർ അതിനകത്ത് മുൻ താല്പര്യം എടുത്തെങ്കിൽ മാത്രമേ ആ വിദ്യാഭ്യാസം നമുക്ക്, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. തികച്ചും എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ അത് വളരെ കറക്റ്റാണ്. കാരണം ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ 3-ാമത്തെ സഹോദരൻ, ഞാൻ റെജി എങ്ങനെയെങ്കിലും സ്കൂളിൽ കൊണ്ടെത്തിച്ചോളാം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ പുള്ളി എൻ്റെ സഹോദരനുണ്ടായിരുന്നു. എൻ്റെ കാലഘട്ടം പറയുമ്പോൾ ഞാൻ അന്ന് വടിയലാണ് പോയിക്കൊണ്ടിരുന്നത്. ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഞാൻ ചിന്തിക്കുന്നത് ഒരു 3-3.5 വയസ്സായപ്പോൾ തൊട്ട് വടി ഉപയോഗിച്ച് കാണാം. ആ വടി ഉപയോഗിച്ച് 1-ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എൻ്റെ സഹോദരനെ എന്നെ ചില ദിവസങ്ങളിൽ വടി ഒരു കയ്യിലും എന്നെ ഒരു കയ്യിലുമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആ സന്ദർഭം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കരുത്ത്, അല്ലെങ്കിൽ എനിക്കൊത്തിരി കരുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണിത്. തികച്ചും ദൈവിക സഹായം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അളവറ്റായ കരുതൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. ആ വലിയ കരുതൽ കൂടിയൊക്കെയാണ് എനിക്കെൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുവാനും അനേകരുടെ പിന്തുണയും സഹായം, പ്രത്യേകിച്ച് എൻ്റെ കുടുംബങ്ങൾ ലഭിക്കുവാനും സാധിച്ചത്. വടി പിടിച്ചു നീങ്ങിയ കുട്ടിയെ സഹപാഠികൾ അപ്പൂപ്പനെന്നും മറ്റും ഇരട്ടപ്പേരുകൾ വിളിച്ച് കളിയാക്കി. അവിടെ
ഏതൊരു കുട്ടിയെയും പോലെ റെജിയുടെ ഹൃദയവും തേങ്ങി. പക്ഷേ ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു, അതുതന്നെയായിരുന്നു ഊർജവും. ആ സമയത്ത് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ കൂടെ പഠിക്കുന്നവർ, ഒരുപക്ഷെ സ്കൂളിലുള്ളവർ ദാണ്ട് അപൂപം വരുന്നു, വടിയും കുത്തി അപൂപ അപൂപ എന്നൊക്കെ ഉള്ള വിളികളൊക്കെ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു പേരിൽ അവർ വിളിക്കുക, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ വിളികളെല്ലാം ജീവിതത്തിൽ നമുക്കൊരു ചലഞ്ചായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ വിളികളൊക്കെ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കരുത്ത് തന്നതാണ്. ഞാൻ അടങ്ങിയിരുന്നാൽ പറ്റത്തില്ല, ഇതൊരു ഇത് ഇതിനൊരു പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം, ഞാനത് പിടിച്ചെടുക്കണം. അതും തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഘടകങ്ങളാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ സ്കൂൾ വിട്ടു വരുമ്പോഴും റെജി ഏറെ ബുദ്ധിമുട്ടി പുതുക്കി പണിതുകൊണ്ടിരുന്ന ഒരു പാലം മുറിച്ചു കടന്നു. അത് ഒരു തിരിച്ചറിവായിരുന്നു. വീട്ടിലെത്തിയ വിദ്യാർത്ഥി പുതിയ തീരുമാനമെടുക്കുന്നു, ഇനി മുതൽ ഊന്നുവടി ഉപയോഗിക്കില്ല. പ്രതിസന്ധികളെ മറികടക്കാൻ കരുത്തുള്ള ഒരു ഹൃദയം രൂപപ്പെട്ടത് തീർച്ചയായും അന്നായിരിക്കും. അങ്ങനെ ഏഴാം ക്ലാസ് വരെ ഞാൻ വടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഏഴാം ക്ലാസ് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഒരു ദിവസം പണി നടക്കുന്ന ഒരു കനാലിൻ്റെ മണ്ടയ്ക്കൂടെ ലാസ്റ്റായിട്ട് ഞാൻ വടിയും കുത്തി കനാലിൻ്റെ മണ്ടയ്ക്കൂടെ വീട്ടിലേക്ക് വരേണ്ടി വരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പല കാര്യങ്ങൾ ചിന്തിച്ച് പിള്ളേർ വിളിച്ച വിളികളും അതൊക്കെ എനിക്ക് ഒത്തിരി ചിന്തകളൊക്കെ തന്നതാണ്. അന്നേരം ഞാൻ തന്നെ തീരുമാനമെടുത്തതും ഞാൻ ചിന്തിച്ചു, ഞാൻ നല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. എനിവേ മദറിനോട് അമ്മയോട് ഞാൻ പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ വടി കൊണ്ടുവന്നില്ല, ഞാൻ തന്നെ നടന്നു പോട്ട്. അമ്മ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ മോനൊന്ന് പരീക്ഷിച്ച് നോക്കിയാട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, വടിയില്ലാതെ പോയി. തിരിച്ച് സ്കൂളിൽ നിന്ന് വടിയില്ലാതെ തന്നെ വന്നപ്പോൾ വീട്ടുകാർക്കുണ്ടായ സന്തോഷം അളവറ്റതായിരുന്നു. ആ വടി ഉപേക്ഷിക്കുന്നതിന് എനിക്ക് ഈ അപ്പുപങ്കുളികളും മറ്റുമൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനം എന്നാണ്. പഠനത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ അറിവ് നേടുകയാണ്, അതിലൂടെ കരുത്തനാവുകയാണ് തൻ്റെ വഴിയെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് എന്തിനേയും ഏതിനേയും പോസിറ്റീവായി സമീപിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. ജീവിതത്തിലെ വിദ്യാഭ്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൈപിടിച്ച് ഉയർത്തിയ ഒരു ആയുധമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, സ്കൂളിൽ പഠിച്ചതായ സന്ദർഭങ്ങളിൽ പല അനുഭവങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നതിന് എനിക്ക് പ്രചോദനം നൽകിയത് തികച്ചും വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഞാൻ പഠിച്ച പ്രൈമറി ലെവല്, യു പി ലെവല്, ഹൈസ്കൂൾ ലെവൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുമ്പോൾ സ്കൂളിൽ പല സന്ദർഭങ്ങളിൽ ഒന്നാവാനായിട്ട് വരുന്നതിനും, പ്രത്യേകിച്ച് എൻ്റെ പ്രത്യേക താല്പര്യമുള്ള സബ്ജക്റ്റായ കണക്കിനോടുള്ള എൻ്റെ അഫിനിറ്റി കൂടുന്നതിനൊക്കെ എനിക്ക് ഒത്തിരി സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്കൂൾ പഠിച്ച സ്കൂളിൻ്റെയൊക്കെ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിലുള്ളതായ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആ പരിപാടിയിൽ കൂടിയൊക്കെയും എനിക്ക് മുന്നോട്ട് പോകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയെന്ന ചിന്തയാണ് ഓരോ കർമ്മം ചെയ്യുമ്പോഴും റെജിയെ മുന്നോട്ട് നയിക്കുന്നത്. നേടിയ അറിവുകളും തേടിയെത്തിയ നേട്ടങ്ങളും മറ്റുള്ളവർക്ക് പകുത്തു നൽകാൻ ഈ മനുഷ്യൻ എന്നും ഉത്സാഹിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നമ്മളെ കൂടാതെ ടു അതേഴ്സ് എന്ന ഒരു വാക്കാണ്. നമ്മളായിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നമ്മളെന്താകുന്നുവോ അല്ലെങ്കിൽ നമ്മളേതാകുന്നുവോ എവിടെയായിരുന്നാലും നമ്മുടെ പ്രയോജനം മറ്റുള്ളവർക്കു കൂടി ലഭ്യമാകും. എല്ലാം എനിക്ക് വേണ്ടിയുള്ളത് എന്നുള്ള സങ്കല്പം നമ്മൾ വെടിഞ്ഞു വേണം ജീവിക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
ഞാൻ പല ഘട്ടങ്ങളിൽ കൂടി പല സാഹചര്യങ്ങളിൽ കൂടി കടന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്നേരമെല്ലാം എന്നെ ഭരിച്ച വലിയൊരു ചിന്തയാണ് ടു അതേഴ്സ്. ഞാൻ ചില ചർച്ചസിലൊക്കെ ഈ ചില പ്രത്യേക ദിനങ്ങളിലൊക്കെ പ്രസംഗിച്ച സമയത്ത് ആ ഈ വാക്കിന് ഞാൻ വളരെ ഫോഴ്സ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അതല്ല എങ്കിൽ ആ ഒരു കരുതൽ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ ത്യാഗം, അതില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകും. കൗമാരത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുൻപ് തന്നെ റിജി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. സാമ്പത്തിക നേട്ടമായിരുന്നില്ല ലക്ഷ്യം, മറ്റുള്ളവരെ സഹായിക്കുക തന്നെയായിരുന്നു ഉദ്ദേശ്യം. തൻ്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം എപ്പോഴും മാറ്റിവെക്കുന്നു. 13-ാമത്തെ വയസ്സിൽ ഞാൻ ട്യൂഷൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. ആ ട്യൂഷൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനുണ്ടായ സാഹചര്യം, മെയിൻ കാര്യം, ഞാൻ എനിക്കിപ്പോൾ ചെയ്യാവുന്നതായ ഒരു പ്രവർത്തനം ഇതാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്നത് എൻ്റെ ഒരവസ്ഥയിൽ എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് തികച്ചും സന്തോഷമുള്ളതാകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് പണം ലഭ്യമാകുന്നത് അതിൻ്റെ സെക്കൻഡറി കാര്യമാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില വിളികളുമൊക്കെ വരുമ്പോൾ നമുക്ക് ചില വേദനകളൊക്കെ ഉളവാക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ വേദനകളൊക്കെ ഉളവാകുന്ന സമയത്ത് ഇതൊക്കെ പലപ്പോഴും എൻ്റെ മനസ്സിൽ വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ ഈ ട്യൂഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. വീട്ടുകാരുടെയൊക്കെ എതിർപ്പുകളുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങുന്നത്. പക്ഷെ ഞാനങ്ങ് തുടങ്ങി. ഞാൻ തുടങ്ങിയപ്പോഴേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചിന്തിച്ചത്, എനിക്കിപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോഴേ വല്ലതൊക്കെ സഹായം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് ഉള്ളിൽ കൊടുക്കുന്നതിനും അത് നല്ലൊരു പ്രവർത്തനമാണ് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് തുടങ്ങിയത്. ഇന്ന് ഏകദേശം 30 വർഷത്തോളം ഞാൻ ഈ ഫീൽഡ് ആയിട്ടുണ്ട്. ഈ ഫീൽഡിൽ അപ് ടു PG വരെ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ പല ക്ലാസ്സുകളിലും ഞാൻ ഇതുവരെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ജീവിതത്തിൽ സന്തോഷമുള്ളതാകുന്നൊരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ ആഗ്രഹിച്ചത് മുഴുവൻ അദ്ദേഹം നേടിക്കഴിഞ്ഞു. ചില സ്വപ്നങ്ങളെ ഒരു വിദ്യാർത്ഥിയുടെ ആവേശത്തോടെ ഇപ്പോഴും പിന്തുടരുന്നു. ഞാൻ വിദ്യാഭ്യാസ മേഖലകളിൽ എനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങളെടുത്ത് പഠിക്കുന്നതിന് സാധിച്ചെന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ BSc കാലഘട്ടം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ അതോ പ്രൊഫഷണൽ ഡിഗ്രിയായ ഇനി താല്പര്യമുള്ള CA പോകണോ, രണ്ട് ചിന്തകളായിരുന്നു. എന്നാൽ വിചാരിച്ച ആദ്യ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc മാത്സിന് തന്നെ അങ്ങ് പോവാം എന്നും പറഞ്ഞ് ഞാൻ MSc മാത്സമാറ്റിക്സ് ഒക്കെ എടുക്കുന്നത് DB കോളേജിൽ നിന്നാണ്. അതിനുശേഷം സിവിൽ സർവീസുമായിട്ട് കുറച്ച് നാളൊന്ന് നോക്കിയെങ്കിലും അതിൻ്റെ ഒരു പേപ്പർ എനിക്ക് പ്രാപിക്കുന്നതിന് എൻ്റെ ചുരുങ്ങിയ കാലത്തെ കോച്ചുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ആ പദ്ധതി വേണ്ടാന്ന് ഉപേക്ഷിച്ചു. കാരണം ഇനിയും ടൈം കളയുന്നത് ശരിയല്ല. ഞാൻ തിരഞ്ഞെടുത്ത കാലഘട്ടം, അതിനുവേണ്ടി ഞാൻ ചിലവഴിച്ച സമയം വളരെ വളരെ ചുരുക്കമായിരുന്നു. അത് അതിനകത്തെ വലിയൊരു പോയിൻ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെട്ടതായ പ്രൊഫഷണൽ കോഴ്സ് CA വേണ്ടി ചേർന്നു. അത് തിരുവല്ല ചാർട്ടേഡ് അക്കൗണ്ട് KG നായർ സാറിൻ്റെ കീഴിൽ ഞാൻ CA കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനിടയിലാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ കേരള ഗവൺമെൻറ് സിവിലിനായിട്ട് കയറുന്നത്. ഇപ്പോൾ ഒരു MBA സ്റ്റുഡൻ്റ് കൂടിയാണത്. വരുന്ന മാസം എനിക്ക് MBA എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ MBA അതേ സമയത്ത് നേരത്തെ തൊട്ട് ക്ലാസ്സും എടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്കിനി MBA കോഴ്സിനും ഒരനുഗ്രഹമായിരിക്കും എന്ന വലിയ ചിന്തയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ ആപ്പിറ്റേറ്റ്
ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളുള്ള ആപ്പിറ്റേറ്റാണ് എന്നെ ഈ കാര്യത്തിൽ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവർക്കും ഇതൊക്കെ കാണുമ്പോൾ അവർക്കും അതിന് ഉത്തേജനം ലഭിക്കണം എന്നുള്ള വലിയ ഒരു താല്പര്യം എനിക്ക് ഇന്നുമുണ്ട് അന്നുമുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി റെജി സമയം കണ്ടെത്തുന്നു. ടു അതേഴ്സ് എന്ന ഒരു ചിന്താഗതി നമുക്കുള്ളതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ വലിയ പരസ്യമാക്കാതെ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും ഒരു ചെറിയ ഉപകാരം പോലും ചെയ്തിട്ട് അതിന് ആകാശവാണി പോലെയും ന്യൂസ് പേപ്പർ പോലെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആ പ്രവർത്തനം തികച്ചും ശരിയായ ഒരു പ്രവർത്തനമല്ല. എന്നാൽ ചില സന്തോഷം കണ്ടത് അതിലാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയം, ഈ ട്യൂഷൻ എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ ദശാംശത്തിൻ്റെ വിഹിതങ്ങളൊക്കെ പോകുന്നത് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ കൂടിയാണ്. ഒരു കാലത്തും ഇത് മണി മേക്കിംഗ് ബിസിനസ്സായിട്ട് ഞാനിതിനെ കണ്ടിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഹറാസ്മെൻറ്റുകളോ മറ്റു കാര്യങ്ങളോ നടക്കാറുമില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് വലിയൊരു സർവീസായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖല ഇന്നൊരു ബിസിനസ്സായിട്ട് അവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണം ഏത് വിധേനയും ലഭ്യമാക്കാൻ വേണ്ടി വൻ കോഴ വാങ്ങിച്ച് കെട്ടിടങ്ങളും മറ്റ് മുതലുകളും കണ്ടെത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലകൾ നടത്തുന്ന ചുമതലക്കാർ ശ്രദ്ധ കൊടുക്കുന്നു. ഇവന് ഇന്ന് സഭകൾ പോലും ഈ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അല്ലെ മറ്റുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ഈ കാര്യത്തിലോട്ടൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. വളരെ സങ്കടകരമായൊരവസ്ഥയാണിത്. ഇതിന് കൂട്ടി നിൽക്കരുത് എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. ഏതൊരു വിശ്വാസിയായ മനുഷ്യനെയും പോലെ റെജിയിലും വേദപുസ്തകത്തിൻ്റെ സ്വാധീനം ഉണ്ട്. ഇന്ന് കാണുന്ന റെജിയെ ഇക്കണക്കിന് പരുവപ്പെടുത്തിയതിന് പിന്നിൽ ജീവന്റെ വചനത്തിലുള്ള പങ്ക് ചെറുതല്ല. വലിയ വിശ്വാസത്തോടെ റെജി അത് ഏറ്റുപറയുന്നുമുണ്ട്. എൻ്റെ ജീവിതത്തിലെ തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു മഹത് ഗ്രന്ഥമാണ്. വേദപുസ്തകത്തെ നാം കാണുന്നത് ഒരു പ്രത്യേക വിവാഹത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് അല്ല. തികച്ചും വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ലിറ്ററേച്ചറി വർക്ക്. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് വേദപുസ്തകത്തെ കാണാവുന്നതാണ്. ജീവിതത്തിന് ലഭ്യമാകേണ്ടതായ സകല അടുക്കും ചിട്ടയും ഉപദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി നിനക്ക് എല്ലാം ലഭ്യമാകും എന്ന ആ മഹത് വചനം തന്നെ നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ ജീവിതത്തിൽ എന്ത് ലാക്കാക്കി പോകുന്നു, ആ ലാക്കാക്കി പോകുന്ന കാര്യത്തിന് മുമ്പ് നമ്മൾ ദൈവവുമായിട്ട് ആ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിട്ടുള്ള അതിൻ്റെ ആ പ്രാർത്ഥന അല്ലെ ദൈവത്തിൻ്റെ മറുപടിക്കായിട്ട് നാം കാത്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നന്മ തരുന്നതിന് നമ്മെ സഹായിക്കും. വേദപുസ്തകമൊക്കെ ഏതെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ ഒരു ചടങ്ങ് തുടങ്ങുമ്പോൾ രണ്ട് കുറിവാക്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു അധ്യായത്തിലെ നാലഞ്ച് വാക്യങ്ങൾ വായിച്ച് ഇറങ്ങുന്നതിനാണ് ഇന്ന് പലരും താല്പര്യം കാണിക്കുന്നത്. ഒരു ചടങ്ങ് പോലെ. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചടങ്ങാക്കുന്നതൊക്കെ അധാർമ്മികതയാണ്. അത് ആ വിശുദ്ധ ഗ്രന്ഥത്തോട് നാം ചെയ്യുന്ന അവഹേളനം കൂടിയാണ്. ജീവിതത്തിൻ്റെ പല കഠിന ഘട്ടങ്ങളിലും ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞതായി റെജി സമ്മതിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഉത്തരം കിട്ടാതെ അലയുമ്പോഴൊക്കെ
ദൈവം നിറയെ ഉത്തരങ്ങളുമായി ഈ മനുഷ്യന് മുൻപിൽ അവതരിക്കാറുണ്ട്. എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞാൻ ചില രംഗങ്ങളെ രക്ഷപ്പെട്ടത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം. KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവിടെ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് എൻ്റെ 27-ാമത്തെ വയസ്സിൽ രക്ഷപ്പെട്ടതും ആ ദൈവകൃപ. അതെൻ്റെ മനസ്സിന് എന്നെ പുറമോട്ട് വലിക്കുന്ന സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുന്നോട്ട് ചില സന്ദർഭങ്ങളിൽ മാനുഷികമായിട്ട് മുന്നോട്ട് പോകുന്ന നാം പെട്ടെന്ന് നമ്മെ ബലാത്കാരണം പുറകോട്ട് വലിക്കുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപ ഒത്തിരി അനുഭവിച്ചറിയുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ദൈവീക ദർശനം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ, അത് നമ്മുടെ ജീവിതവുമായിട്ട് കോർത്തിണക്കുന്നതിനും നമുക്ക് താല്പര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ മാത്രമേ ആ ദൈവകൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആർക്കും മനുഷ്യനെ കാണാൻ താല്പര്യമില്ല, പെട്ടെന്ന് ദൈവത്തെ കാണും. അപ്പോൾ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ തികച്ചും നാം ഒരു വീണ്ടും വിചാരം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആദ്യം നാം മനുഷ്യനെ കാണും. ആരോ പറഞ്ഞു, ഗാന്ധി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു, വർക്ക് ഈസ് പ്രയർ. കുടുംബത്തിൻ്റെ പിന്തുണയാണ് ഏതൊരു മനുഷ്യനെയും പോലെ റെജിയുടെയും കരുത്ത്. ഭാര്യയും കുട്ടികളുമടങ്ങുന്ന കുടുംബം റെജിക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ തണൽ തീർക്കുന്നുണ്ട്. വീടിനടുത്തു താമസിക്കുന്ന സഹോദരന്മാരുടെ കുടുംബങ്ങൾ എന്തിനും ഏതിനും ഈ മനുഷ്യനൊപ്പമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ജനനം മുതൽ ഇന്ന് വരെ ഞാൻ ധാരാളം സൗഭാഗ്യങ്ങൾ, പലതരത്തിലുള്ളതായ സാഹചര്യങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ ഒറ്റയായുള്ള, ഒറ്റക്കെട്ടായിട്ടുള്ള പൂർണ്ണ പിന്തുണ എന്നുള്ളത്. എല്ലാ കാര്യത്തിലും അവർ എനിക്ക് വലിയ സപ്പോർട്ടാണ്. സഹോദര സഹോദരങ്ങളായാലും ശരി, ബന്ധുമിത്രാദികൾ ആയാലും ശരി, എല്ലാവരും അക്കാര്യത്തിൽ ഏക മനസ്സോട്. പിന്നെ എൻ്റെ വെൽ വിഷേഴ്സ് ആ കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. ഞാനുമായിട്ട് അല്ലെങ്കിൽ എനിക്ക് സഹായത്തിനായിട്ട് അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന അനേകർ ഇന്നും ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ആ വൈകല്യം എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കാതെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തികച്ചും ഞാൻ എൻ്റെ കുടുംബം ഉൾപ്പെട്ട സൊസൈറ്റിയുടെയൊക്കെ പൂർണ്ണമായ സഹായം ഉള്ളതുകൊണ്ടാണെന്നാണ്. അതും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉത്തേജനമാണ്. വീഴ്ചകൾ കണ്ടു പേടിച്ച് ഒളിച്ചോടുകയല്ല നാം ചെയ്യേണ്ടതെന്ന് റിജി ജീവിതം കൊണ്ടാണ് സാക്ഷ്യമാകുന്നത്. അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ വൻ മലകളെ മറികടക്കാൻ കഴിയുമെന്ന് റിജി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു. ഈ മനുഷ്യൻ വെട്ടിപ്പിടിച്ച നേട്ടങ്ങൾ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. ജീവിതത്തിലുണ്ടാകുന്ന നിരാശകൾ, അല്ലെ, ജീവിതത്തിൽ വ്യക്തിപരമായിട്ടോ അല്ലാതെയോ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളെ നിരാശരാക്കി തളർത്തുന്നതിന് കാരണമാകരുത്. നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുകമ്പ പിടിച്ച് ജീവിക്കുന്നതിനുള്ള ആ പ്രവണത ഞാൻ കളയുന്നത് വളരെ നല്ലതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഡിസബിലിറ്റി കൊണ്ട് എനിക്കൊരു നിർബന്ധമുള്ളത് മറ്റുള്ളവരുടെ കമ്പാഷൻ വാങ്ങിച്ച് നാം ജീവിക്കാൻ ശ്രമിക്കരുത്. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു ആ മേഖലയിൽ ആയിക്കൊണ്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ ബുദ്ധിമുട്ടിനെ നമ്മൾ ഓവർകം ചെയ്യണം. അത് മറ്റുള്ളവർക്ക് അല്ലെ സൊസൈറ്റിക്ക് അതൊരു പാഠമാകുന്നതിന് കാരണമുണ്ടാക്കണം. അല്ലെങ്കിൽ എനിക്കിന്നത് പപിച്ചുപോയി, എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല,
ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ നിരാശപ്പെടുന്നതുകൂടി നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് തകരുന്ന പ്രതിഭാസമാണ് കാണുന്നത്. അപ്പോൾ നാം എന്ത് ബലഹീനത നേരിട്ടാലും ആ ബലഹീനതയ്ക്ക് തക്കതായ കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് കാലും വയ്യാത്ത ഒരാൾ, ആ രണ്ട് കാലും വയ്യാത്ത ഒരാൾ മൂവ്മെൻ്റ് കുറവാണ്. ഞാൻ പറയുന്ന പുള്ളി ഒരു മുച്ചക്ര വാഹനം അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാങ്കിൽ പുള്ളിയുടെ ജീവനോപാധിയാവും. ഇന്ന് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അവരെ തീർച്ചയായിട്ടും ഞാൻ മാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ അനധികൃതമായിട്ട് ആരുടെയും കമ്പാഷൻ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കരുത്. അത് നമ്മെ കൂടുതൽ നിരാശയിലോട്ട് പോവുകയുള്ളൂ, അത് നമ്മൾ ഉള്ള മനോവീര്യത്തെ ഇല്ലാതാകുന്നതിന് കാരണമാക്കുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ നമ്മളുള്ള മനോവീര്യം ഉയരുന്നതിന് മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ അവർക്ക് തന്നെ നമ്മളിൽ നിന്ന് പല പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അത് കാരണമാകുന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ട്. ജീവിതം സുന്ദരമാണ്. ജീവിതം സുന്ദരം ആക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കൂടുതൽ ഫിനാൻസായിട്ട് കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴോ കൂടുതൽ അസറ്റ് സമ്പാദിക്കുന്നത് കൊണ്ടോ അല്ലെ സന്തോഷമുള്ളതാകുന്ന മറ്റു ചില ഫിസിക്കൽ കാര്യങ്ങൾ നേടുന്നത് കൊണ്ടോ അല്ല എന്നുള്ള ചിന്താഗതി എനിക്കുണ്ട്. ജീവിതം സുന്ദരമാകണമെങ്കിൽ ഉള്ള താലന്റുകൾ നല്ല രീതിയിൽ ആക്കിയഴിച്ച് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യത്തക്ക രൂപത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ജീവിതം സുന്ദരമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ നമുക്ക് നടക്കേണ്ട ജീവിതത്തിൽ ആവശ്യമാണ്, എന്നാൽ ഒരിക്കലും നമുക്ക് അത്യാഗ്രഹങ്ങൾ പാടില്ല. രണ്ടും മൂന്നും നാലും അഞ്ചും തലമുറയ്ക്ക് വേണ്ടി വാരിക്കൂട്ടുന്ന പ്രവണതയിലോട്ടാണ് ഇന്ന് പലർക്കും താല്പര്യം. പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും വരുമ്പോഴേ അവർക്ക് മുഖ്യാസനം വേണം, അവർക്ക് പള്ളി പ്രമാണിമാരാകണം. അവരെ മൂന്നും നാലും തലമുറകൾക്ക് വാരി സമ്പാദിച്ചതിന് ശേഷം അവർക്ക് ലഭ്യമാകുന്ന സൗഭാഗ്യം ഇനിയും ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് ശരിയായൊരു കാര്യമല്ല. അപ്പം നമുക്കുള്ള അവസരങ്ങൾ, നമുക്ക് ലഭ്യമായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാം രൂപത്തിൽ നാം അനുഭവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകൾ എന്താണെന്ന് കേൾക്കുകയും അത് ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ആ സന്തോഷം അല്ലെങ്കിൽ ജീവിതം സുന്ദരമാവുകയുള്ളൂ. ഹിയർ ആൻഡ് ഷെയർ, ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ചില മനുഷ്യർ കത്തിച്ചു വെച്ച മെഴുകുതിരി നാളങ്ങൾ പോലെയാണ്. ഇരുട്ടിനെതിരെ തനിക്കാവും വിധം പ്രകാശമാകാൻ അവർ സദാ ശ്രമിക്കുന്നു. വഴിയിലെ കുഞ്ഞു പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് മറികടക്കാൻ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുതിയ വഴികളിലേക്ക് നമ്മെ വഴി നടത്തുന്നുമുണ്ട്.